Hi dear students, today we are going to learn what is cost price. എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ ശരിയായ വില. ആ സാധനത്തിന്റെ ശരിയായ വിലയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു സാധനം, ഒരു പെന്ന്, ഒരു റേറ്റ് ഓഫ് ദ പെന്നീസ് 10 rupees, ദാറ്റ് ഈസ് ദ കോസ്റ്റ് പ്രൈസ്. ആ പെന്ന നമ്മളൊരു 12 rupees സെയിൽ ചെയ്യുക, അപ്പൊ ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ്. ആ സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. പെർമനന്റ് റേറ്റ് അതിന്റെ എത്രയാണ് അത് ശരിയായ വില, അതാണ് കോസ്റ്റ് പ്രൈസ്. പിന്നെ അതിൽ നിന്ന് ആ 12 rupees, 10 rupees പേന, 12 rupees നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 rupees പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് പ്രോഫിറ്റ്. സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭമാണ് പ്രോഫിറ്റ്, ലാഭത്തെയാണ് പ്രോഫിറ്റ് എന്നത്. കോസ്റ്റ് പ്രൈസിനോട് കൂടിയിട്ട് പ്രോഫിറ്റ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും, ലാഭം കിട്ടും, അല്ലെ? ശരിയായ വിറ്റവില കിട്ടും. വിറ്റവില എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് ശരിയായ വിലയോടുകൂടി ലാഭം പ്രോഫിറ്റ് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെല്ലിംഗ് പ്രൈസ്. പക്ഷേ എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് അതിൽ നിന്ന് പ്രോഫിറ്റ് ലോസ് ചെയ്താൽ, പ്രോഫിറ്റ് നമ്മൾ ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? സിപി കോസ്റ്റ്. സിപി മീൻസ് കോസ്റ്റ് പ്രൈസ്. വാട്ട് ഈസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് വിറ്റ വിലയിൽ നിന്ന് അതിന്റെ പ്രോഫിറ്റ് മൈനസ് ചെയ്ത് ലാഭം വിറ്റ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് അതിന്റെ പ്രോഫിറ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് പ്രൈസ്. പിന്നെ നമ്മൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. നമ്മൾ സാധനം ഒരു 10 rupees സാധനം 8 rupees നമ്മൾ സെയിൽ ചെയ്തത്, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 8 സെല്ലിംഗ് പ്രൈസ്. പക്ഷെ അതിന് ലോസാണ് സംഭവിച്ചത്. 10 rupees സാധനം 8 rupees വിറ്റാൽ 2 rupees ലോസ് ആണ്. ആ ലോസിനോട് കൂടിയിട്ട് പ്ലസ് ചെയ്യുമ്പോഴാണ് ശരിയായ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രൈസിനോട് കൂടി ലോസ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ്. നമുക്ക് നഷ്ടമാണ്. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നഷ്ടം സംഭവിക്കുമ്പോൾ, അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരുമ്പോൾ എന്താണ്? കോസ്റ്റ് പ്രൈസിനെക്കാട്ടി കുറഞ്ഞ വിലയ്ക്കാവും നമ്മൾ സെയിൽ നടത്തിയത്. ഒരു 10 rupees സാധനം 8 rupees വിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ലോസാണ്. അതിന്റെ പെർമനന്റ് ശരിയായ വില 10 rupees ആണ്. അത് നമ്മൾ സെയിൽ ചെയ്ത് 8 rupees നമുക്ക് 2 rupees നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ ശരിയായ വില എങ്ങനെ കണ്ടെത്താം? സെല്ലിംഗ് പ്രൈസിനോട് കൂടി ലോസ്. ടേക്ക് പേജ് നമ്പർ 61. പേജ് നമ്പർ 61 ആക്ടിവിറ്റി എ, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. കോസ്റ്റ് പ്രൈസ് കാണാം. സെല്ലിംഗ് പ്രൈസ് കിട്ടില്ല. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 635 rupees. 635 rupees ആണ് സെല്ലിംഗ് പ്രൈസ്. പക്ഷെ അതിൽ നിന്ന് ലാഭം എത്രയാണ്? പ്രോഫിറ്റ് എത്ര കിട്ടിയത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 80 rupees. ഒരു സാധനം വിറ്റപ്പോൾ 8 rupees പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണ് സിപി. സിപി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഉള്ളത് എസ് പി മൈനസ് പ്രോഫിറ്റ്. എസ് പി നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്താലാണ് നമുക്ക് ശരിയായ കോസ്റ്റ് പ്രൈസ്, ശരിയായ വില നടന്നത്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്യും. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് എത്ര? 635 മൈനസ് പ്രോഫിറ്റ് 80 മൈനസ് ചെയ്ത 555 rupees. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്? ഇസ് യുവർ 550. നെക്സ്റ്റ് എന്താ മക്കളെ? ആക്ടിവിറ്റി ബി, ഈസ് ദ വർക്ക് ഔട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം. ഒരു വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ് നമ്പർ 2 ആണ് മിസ് റീഡ് ചെയ്യുമ്പോൾ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് എ ടെലിവിഷൻ. ഒരു ടെലിവിഷന്റെ പ്രൈസ് കണ്ടെത്തണം. ഫൈൻഡ് ദ കോസ്റ്റ് സി പി ആണ് കണ്ടെത്തുന്നത്. ഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് എ ടെലിവിഷൻ ആണ് കണ്ടത്. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് പ്രൈസ്, അത് വിറ്റ് വില. സോൾഡ് പ്രൈസ് ആണ് എസ് പി. സോൾഡ് പ്രൈസ് ആണ് എസ് പി. ഇറ്റ് ഈസ് സോൾഡ് പ്രൈസ് ഈസ് എസ് പി ഈസ് ഈക്വൽ ടു 7350 rupees. 7350 rupees ആണ് അതിന്റെ സോൾഡ് പ്രൈസ്. സോൾഡ് പ്രൈസ് എന്ന് വിറ്റത്. ലോസ് ഓഫ്, നമുക്ക് ലോസ് ആണെന്ന് സംഭവിച്ചത്, നഷ്ടമാണ് വിൽപ്പന നടത്തിയപ്പോൾ ലോസ് ആണ് സംഭവിച്ചത്. അതിലെ ലോസ് ഓഫ് 240 rupees. 240 rupees ലോസ് ആണ് നമ്മൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു സാധനം വിറ്റപ്പോൾ, വിറ്റ വിലയാണ് എസ് പി ആണ്, വിറ്റപ്പോൾ 7350 rupees വിറ്റു. അപ്പൊ ലോസ് സംഭവിച്ചു, അവിടെ നഷ്ടമാണ് സംഭവിച്ചത്, 240. അപ്പൊ നമുക്ക് സി പി എഴുതണം. സി പി സി ഫോർമുല കണക്കാക്കണം. സി പി എസ് പി പ്ലസ് ലോസ്. എസ് പിയോട് കൂടി ലോസ് പ്ലസ് ചെയ്യുമ്പോൾ നഷ്ടമാണ് സംഭവിച്ചത്, അപ്പൊ സി പി കൂടുതലായിരിക്കും. അപ്പൊ എസ് പിയോട് കൂടി ലോസ് നമ്മൾ പ്ലസ് ചെയ്യും. എസ് പി എത്ര? 7350 പ്ലസ് 240 is equal to
CPC cost price. Cost price is 7,590 rupees. 7,590 loss and loss cost price. Selling price ne kati. Greater നഷ്ടല്ലേ, നഷ്ടം സംഭവിക്കുമ്പോൾ ആ ശരിയായ വിലയെക്കാട്ടി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് അവർ ലോസ് സംഭവിക്കുന്നത്. അപ്പൊ ശരിയായ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പ്ലസ് ലോസ്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലോ സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്താലാണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടുക. ഓക്കെ ചേട്ടൻ, ഇപ്പൊ ലാസ്റ്റ് വേർഡ് പ്രോബ്ലം ആണ് സെർവ് ചെയ്യാൻ പോകുന്നത്. രാമൻ ബോട്ട് 50 kilo പൊട്ടറ്റോസ് അറ്റ് റേറ്റ് ഓഫ് 10 rupees പെർ കിലോ. ഒരു കിലോയിന് 10 rupees വെച്ചിട്ട് എത്ര കിലോ പൊട്ടറ്റോസ് ആണ് രാമൻ വാങ്ങിച്ചത്? 50 kilo. രാമൻ ബോട്ട് 50 kilo പൊട്ടറ്റോസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 per kilo. ഹി ഓൾസോ ബോട്ട് പിന്നെ അവൻ വാങ്ങിച്ചു 50 kilo വാങ്ങിച്ചതിന്റെ കൂടാതെ പിന്നെ 50 പിന്നെ എത്ര വെച്ചു? ഹി ഓൾസോ ബോട്ട് 30 പിന്നെ 30 kilo വാങ്ങിച്ചു പൊട്ടറ്റോസ് അറ്റ് റേറ്റ് ഓഫ് 12 per kilo. അപ്പോഴെന്താ റേറ്റ്? 12 rupees. 1 kilo 12 rupees വെച്ച് 30 kilo വീണ്ടും വാങ്ങിച്ചു. Later he sold the entire quantity. പിന്നെ ഇത് മൊത്തമാണ് കിട്ടി. Later he sold. Sold എന്ന് പറഞ്ഞാൽ സെയിൽ. Later he sold the entire quantity at the rate of 14 per kilo. പിന്നെ അവൻ എന്താ ചെയ്തത്? അവൻ അത് 14 per kilo, കിലോ 14 വെച്ചിട്ട് 14 വെച്ചിട്ടാണ് അവൻ സെയിൽ ചെയ്തത്. What is his profit or loss in the trade? ഈ ട്രേഡിംഗ് ഈ കച്ചവടത്തിൽ അദ്ദേഹത്തിന് ലോസാണോ പ്രോഫിറ്റാണോ ഉദ്ദേശം? അപ്പൊ എന്താ ആദ്യം എന്താ ചെയ്തത്? രാമൻ എത്ര റേറ്റാണ്? 10 rupees വെച്ചിട്ട് എത്ര കിലോ വെച്ചു? 10 rupees per kilo. Per kilo 360 rupees ആണ് പിന്നെ വെച്ചത്. ഇത് മൊത്തം അവൻ എത്രക്കാണ് വെച്ചത്? ഇപ്പൊ എത്ര മൊത്തം എത്ര കിലോ ഉണ്ട്? 50 പിന്നെ 30. അപ്പൊ ടോട്ടൽ 80 kilo. 80 kilo റേറ്റീസ് പിന്നെ റേറ്റ് 80 kilo എത്ര റേറ്റിനാണ് അദ്ദേഹം കൊടുത്തത്? 14 hours. അപ്പൊ ഇങ്ങനെ വരിക 14 into 80 മൊത്തം 80 kilo കിട്ടിയത്. ആദ്യം 50 kilo കഴിച്ചു പിന്നെ 30 kilo കഴിച്ചു. അത് സോൾഡ് ചെയ്തത് എത്രയും? റേറ്റ് ഓഫ് 14 rupees. 14 rupees വെച്ചിട്ട് അദ്ദേഹം അത് വിളിക്കും. 14 into 80 അപ്പൊ അദ്ദേഹത്തെ ലഭിക്കാൻ കിട്ടിയത് 1,120 rupees അദ്ദേഹം സോൾഡ് നടത്തിയത്. പക്ഷേ അദ്ദേഹം വാങ്ങിച്ച റേറ്റ് എത്രയാണ്? ആദ്യം 500 rupees മേടിച്ചു, പിന്നെ അത് 360 rupees കൂടിയാണ് മേടിച്ചത്. അപ്പൊ ടോട്ടൽ എത്ര രൂപയ്ക്ക് അദ്ദേഹം മേടിച്ചത്? 860 rupees മേടിച്ചത്. പക്ഷെ വിറ്റതോ 1,120 മൈനസ് 860. അതിന് 860 മൈനസ് എത്ര കിട്ട? 260 rupees അദ്ദേഹത്തിന് പ്രോഫിറ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആണ് എത്ര രൂപ? 260 rupees. ഈ രാമൻ ആദ്യം വാങ്ങിച്ചത് 50 kilo ആണ്. 50 kilo വാങ്ങിച്ചു, 10 rupees വെച്ച്. 10 rupees വെച്ച് 50 kilo മേടിച്ചപ്പോൾ 500. പിന്നീട് അദ്ദേഹം 30 kilo മേടിച്ചു. 30 kilo 12 rupees വെച്ച് വാങ്ങിച്ചത്.
അപ്പൊ 30 kilo 12 rupees വെച്ച് 360 അപ്പൊ ടോട്ടൽ അദ്ദേഹം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്? 860 രൂപയ്ക്കാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം സെയിൽ ചെയ്ത് എത്രയ്ക്കാണ്? സെയിൽ ചെയ്തത് 80 kilo മൊത്തം മൊത്തം അദ്ദേഹം സെയിൽ ചെയ്തു. അപ്പൊ ഈ 50 ഈ 30 കൂടി കൂട്ടിയാൽ 50 plus 30 = 80 kilo weight of 14 rupees വെച്ചിട്ടാണ് 80 kilo കിട്ടുന്നത്. അപ്പൊ എത്ര കിട്ടുക? 1120 രൂപയ്ക്കാണ് അദ്ദേഹം സെയിൽ ചെയ്തത്. അപ്പൊ അപ്പൊ നമ്മൾക്ക് വിറ്റുമില്ല. സോ എസ് ഇതാണ് എസ് പി. ദിസ് ഇസ് സി പി ആണ്, ഇത് എസ് പി ആണ്. അപ്പൊ എന്താ കിട്ടുക? അപ്പൊ പ്രോഫിറ്റ് ആണ് ഇവിടെ വന്നത്. അപ്പൊ എസ് പി മൈനസ് സി പി ആണ് വെച്ചത്. എസ് പി മൈനസ് സി പി ഈക്വൽ ടു 220 rupees. അദ്ദേഹം 80 kilo പൊട്ടറ്റോസ് വാങ്ങിച്ചത് 860 രൂപയ്ക്കാണെങ്കിലും അത് സോൾവ് വിറ്റത് എത്രയാണ്? 1120 രൂപയ്ക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എങ്ങനെ കാണുന്നത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ ലെസൺ ഫിനിഷ് ആയിരിക്കും കേട്ടോ.